ഞങ്ങളോട് ഈ വേല മോനെ നീ ഞങ്ങൾക്ക് എന്താ ഉണ്ട് മോനെ ഒരു ശാന്തത ഞങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം തന്നാ മതി പൊന്നുമോനെ ഒന്നും വേണ്ട പൊന്നുമോനെ ഞങ്ങൾക്ക് ഒന്നും തരണ്ട മക്കളെ ഞങ്ങൾക്ക് ഇച്ചിരി മരിക്കാൻ ഇച്ചിരി പച്ചവെള്ളം ഞങ്ങൾക്ക് തന്നാ മതി പൊന്നുമോനെ ഞങ്ങൾക്കല്ല ഒന്നും വേണ്ട ഞങ്ങളുടെ മോനെല്ലാം പോയി മോനെ ചായക്കിരമോന് 3 മണിക്കാ മക്കളെ ഇതെല്ലാം മാന്തി കിടക്കുന്നു ഞങ്ങളങ്ങോട്ട് പോണം മോനെ ഞങ്ങൾക്ക് എവിടെ പോണം മക്കളൊരു കാര്യം എന്ത് ഞങ്ങളെ കൂടെ കൊന്നേച്ചാ മണ്ണങ്ങ് ഇട്ടോട്ട് പോട്ടെ അല്ലാതെ ഞങ്ങൾ എന്തോ പറയണം ഞങ്ങൾക്കൊന്നുമില്ല മോനെ പറയാൻ പൊന്നുമോനെ മക്കളെ നോണ്ടിരിക്കുന്ന അമ്മച്ചി മോനെ അമ്മച്ചി നോണ്ടിരിക്കുന്ന ഞങ്ങളങ്ങനെ ജീവിച്ചവരാ പൊന്നുമോനെ നമ്മക്ക് ഒന്നുകൊണ്ടും സമാധാനമില്ല മക്കളെ വരാമോനെ മറ്റപ്പള്ളിമല ഈ നാട്ടിലെ ജനതയ്ക്ക് ഒരു വലിയ വികാരമാണ്. അത് കേവലമായൊരു വികാരം എന്ന അർത്ഥത്തിലല്ല, അവർക്കറിയാം അവരുടെ കുടിവെള്ളത്തിന്റെ സ്രോതസ്സാണിത് എന്നുള്ളത്, അവരുടെ ജീവിതവുമായി അത്രമേൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതും ഈ മനുഷ്യർക്കെല്ലാം അറിയാമെന്നുള്ളത്. അവരാരും പരിസ്ഥിതിയുടെ ആഴങ്ങളെ കുറിച്ച് പഠിച്ചവരല്ല, സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരാണ്. അപ്പോൾ അവർക്ക് ഈ മണ്ണിനോടും ഈ മലകളോടും എല്ലാമുള്ള അവരുടെ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിവരിക്കാൻ പറ്റുന്ന അപ്പുറത്തുള്ളൊരു ബന്ധമാണ് അവർക്ക്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് വർഷത്തെ നേരത്തെ തന്നെ ഇവിടെ ഒരു പിന്നെ പഠനമൊക്കെ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് മണ്ണ് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് ശരിയല്ല എന്ന് സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിൻ്റെ പഠനമെല്ലാം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അവരെല്ലാം നിന്നത്. പക്ഷേ ഇപ്പം ഇത് കേരള ഹൈക്കോടതിയുടെ ഒരു വിധിയുടെ കൂടി അടിസ്ഥാനത്തിൽ മണ്ണെടുക്കുന്നതിനുള്ള നടപടികളിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഈ കാര്യം ഇവിടെ ഒരു തരത്തിൽ വലിയ തരത്തിലുള്ള പോലീസിൻ്റെ സഹായത്തോടുകൂടി മണ്ണെടുക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ഈ നാട്ടുകാർക്ക് മേൽ പോലീസ് ചില ബലപ്രയോഗങ്ങളെല്ലാം നടത്തുകയും ചെയ്ത പശ്ചാത്തലത്തിൽ സർവകക്ഷി യോഗം വിളിക്കാൻ ഞാൻ നിർദ്ദേശം കൊടുത്തിരുന്നു. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എന്ന കാര്യത്തിൽ ജില്ലാ കളക്ടറോട് സർവകക്ഷി യോഗം വിളിക്കാൻ പറയുകയും മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാവരും ഈ കാര്യം ധരിപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ സർവകക്ഷി യോഗത്തിലേക്കെത്തി സർവകക്ഷി യോഗം വരുന്നതുവരെയും അതിൻ്റെ തീരുമാനം ഉണ്ടാകുന്നതുവരെയും മണ്ണെടുപ്പ് നിർത്തിവെക്കണം എന്നും പറഞ്ഞു. ജനങ്ങൾ ഉയർത്തുന്ന ഏത് ന്യായമായ ആശങ്കകളെയും ന്യായമായ കാര്യങ്ങളെയും ഗവൺമെൻറ് ഗൗരവത്തോടുകൂടി തന്നെ കണക്കിലെടുക്കും. ന്യായമായ എല്ലാ കാര്യങ്ങളെയും പരിഗണിച്ച് മാത്രമേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. കോടതിയുടെ കൂടി പരിഗണനയിലിരിക്കുന്ന ഒരു കാര്യമാണ് ഇതെന്നുള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കോടതിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനുള്ള ഇടപെടലുണ്ടാകും. തീർച്ചയായിട്ടും ഈ നാട് ഇന്ന് ഒറ്റയ്ക്കല്ല എന്നുള്ളത് ഈ നാട്ടുകാരൻ എന്നുള്ള നിലയിൽ കൂടി എനിക്കൊരു സന്തോഷകരമാണ്. എല്ലാവരുടെയും പിന്തുണ, സാമൂഹ്യ രാഷ്ട്രീയ സംഘടനകളെല്ലാവരും തന്നെയും അതിൻ്റെ യാതൊരു വ്യത്യാസവും ഇല്ലാതെയും മാധ്യമങ്ങളടക്കമുള്ളവരും വലിയ പിന്തുണയാണ് ഈ പാവങ്ങൾക്ക് നൽകുന്നത്. സെസിന്റെ പഠന റിപ്പോർട്ട് നിലവിലുള്ളപ്പോൾ ഇത്ര ഈ സ്ഥലത്ത് നിന്ന് വ്യാപകമായ തോതിൽ മണ്ണെടുക്കാൻ അനുമതി നൽകിയത് ജിയോളജി വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയിൽ അതിലൊരു വിശദീകരണം സർക്കാർ തേടും? ഇല്ല, അത് അക്കാര്യമെല്ലാം പരിശോധിക്കുന്നുണ്ട്. എവിടെ നിന്നും ഇതൊക്കെ എടുക്കാൻ കഴിയും എന്നുള്ളൊരു ധാരണ ഇതുമായി ബന്ധപ്പെട്ടിറങ്ങിയ ഒരു ഉത്തരവിന്റെ ഭാഗമായിട്ടുണ്ട്. അതിനെയാണ് ഈ നാട്ടുകാർ ഇപ്പോൾ ഹൈക്കോടതിയിലും ചോദ്യം ചെയ്തിരിക്കുന്നത്. അതെല്ലാം പരിശോധനയ്ക്ക് വിധേയമാവേണ്ട കാര്യമാണെന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് അത് അത്തരം അന്വേഷണങ്ങൾ നടക്കട്ടെ, അതിനുശേഷം അക്കാര്യത്തിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളുന്നതായിരിക്കും. നിലവിൽ ഹൈക്കോടതിയിലെ കേസ് പെൻഡിംഗ് ആണ്. ഹൈക്കോടതിയിൽ ഒരു ഇന്ററിം ഓർഡർ ഉണ്ട്, അതൊരു പരിമിതി കൂടിയാണ്. സർക്കാർ ഇപ്പം നാട്ടുകാർ കൂടുതൽ ഹർജിയിൽ സർക്കാർ കക്ഷി തരുമോ? താങ്കൾ തന്നെ പറഞ്ഞു കോടതി ധരിപ്പിക്കുന്നു പറഞ്ഞിരുന്നു. സർക്കാർ കൂടെ കക്ഷി തരുമോ? എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് വിശദമായി പരിശോധിക്കുന്നത് സർവകക്ഷി യോഗത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ അക്കാര്യം. ഇവിടെ ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് തന്നെയാണ് അതിനകത്ത് ഈ കേസിനകത്ത് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ വിനോദ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ പഞ്ചായത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഞാനൊക്കെ അതിനോട് വളരെയധികം എന്താ ഗൗരവതരമായി കാണുകയാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും മറ്റ് ഏതെല്ലാം രീതിയിൽ നമുക്കതിനെ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന കാര്യം ഗവൺമെന്റ് പരിശോധിക്കും. ഇന്നത്തെ സർവകക്ഷി യോഗത്തിന്റെ കൂടി അതിനുശേഷം
കാര്യത്തിലെല്ലാം എടുക്കേണ്ടുന്ന നിലപാടുകൾ സംബന്ധിച്ച് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു. മിനിസ്റ്റർ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉയർന്നിരിക്കുന്നത് ഈ നാഷണൽ ഹൈവേ വികസനത്തിന്റെ മറവിൽ മണ്ണ് മാഫിയാണ് ഇവിടെ രംഗത്തിറങ്ങിയ വലിയ ആരോപണം. ഇപ്പൊ കെഎസ് അരുൺകുമാർ തന്നെ എം എസ് അരുൺകുമാർ തന്നെ കഴിച്ച് ഉന്നയിച്ചിരുന്നു ഈ മണൽ മാഫിയയുടെ ലിങ്ക് ഉണ്ടോ അങ്ങനെ പരാതി മിനിസ്റ്റർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും അതിങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമായിട്ടാണ് ഞങ്ങളെല്ലാം അതിനെ കാണുന്നത്. നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ഇക്കാര്യം ഉന്നയിച്ചു. എം എൽ എ ഉന്നയിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളത് കൊണ്ടുകൂടി തന്നെയാണ്. ജനങ്ങൾക്ക് ആ തരത്തിലുള്ളൊരു വലിയ ആക്ഷേപം ജനങ്ങളുടെ മുമ്പിലുണ്ട്. അത് വളരെ ഗൗരവതരമായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അതിന്റെയൊക്കെ മറവിൽ, എന്തിന്റെ മറവിലായാലും, ഇനി വികസനത്തിന്റെ പേരിലാവുമ്പോൾ തന്നെയും നമുക്ക് ചെയ്യാൻ എവിടെയെല്ലാം ചെയ്യാൻ പറ്റും, എവിടെയെല്ലാം ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ബദൽ മാർഗങ്ങൾ സ്വീകരിക്കാൻ കഴിയുന്ന ഇടങ്ങളുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കുക എന്നുള്ളതല്ലാതെ ഒരു നാടിന്റെ കുടിവെള്ളമടക്കമുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രദേശത്തെ അത്തരത്തിൽ ഖനനം ഏർപ്പെടുത്തുന്നുള്ള ആശങ്കയാണ് ജനങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനെ ഗൗരവത്തിൽ തന്നെയാണ് ഞാൻ ഇങ്ങനെ കൂട്ടുന്നത്. മണൽ മാഫിയയെ ബന്ധപ്പെട്ട ഒരാളാണ് തന്നെ ഇതിന്റെ കരാർ എടുത്തിരിക്കുന്നതെന്ന് പറയുന്നു. അദ്ദേഹം ഇത് ഉപയോഗിച്ചുകൊണ്ട് മറ്റു സ്ഥലത്തേക്ക്, അതായത് നാഷണൽ ഹൈവേക്ക് വേണ്ടി എന്ന പേരിൽ മറ്റു സ്ഥലത്തേക്ക് മണ്ണ് കൊടുക്കുന്നു എന്നൊരു ആരോപണം വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കരാർ പുനഃപരിശോധിക്കാൻ തയ്യാറാവും. തീർച്ചയായിട്ടും അക്കാര്യങ്ങളെല്ലാം ഇപ്പൊ സർവകക്ഷി യോഗവുമായി ബന്ധപ്പെട്ട് കഴിയുമ്പോൾ അതിനകത്ത് ഉയർന്നു വരുന്ന വിഷയങ്ങളെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിച്ചത്. ജനകീയ പ്രശ്നത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയതിനാണ് എം എൽ എ അടക്കമുള്ള ആളുകൾക്ക് മർദ്ദനമേറ്റിരുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടി എങ്ങനെയാണ്? അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് ഇവിടെ കാണിച്ചത് അത്ര ഒട്ടും ശരിയായ കാര്യമായിരുന്നില്ല. അത് ഒഴിവാക്കാൻ കഴിയുന്ന കാര്യമായിരുന്നു. അത് മറ്റപ്പള്ളിയിലെ ജനങ്ങളെ അങ്ങനെ ഒരു ഈ തരത്തിൽ ഇവിടെ ഒരു പ്രശ്നം അങ്ങനെ അല്ലാത്ത തരത്തിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിനകത്ത് ഒരു ബലപ്രയോഗത്തിന്റെ ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആ സ്ഥലത്തുണ്ടായിരുന്ന ആളല്ല. അതുകൊണ്ട് ആ കാര്യം പരിശോധിക്കുക തന്നെ ചെയ്യും. കോടതി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ വിധിയെപ്പറ്റിയുള്ള കാര്യങ്ങൾ കോടതി സ്വീകരിച്ചിട്ടുണ്ട്. അതിനെതിരെ നാട്ടുകാർ കൊടുത്തിട്ടുള്ള പരാതിയുണ്ട് കോടതി. പക്ഷെ പോലീസ് അമിതമായ ധൃതി കാണിക്കുന്നു എന്നൊരു ആക്ഷേപം. അതെല്ലാം പരിശോധിക്കപ്പെടും. തീർച്ചയായിട്ടും ഇക്കാര്യത്തിനകത്ത് കോടതിയിലൊരു ഉത്തരവ് വന്നു. കോടതിയിൽ അപ്പീലിന് പോയി. അപ്പീൽ പെൻഡിങ്ങിലാണ്. ഇപ്പോൾ കോടതിയിൽ പെൻഡിങ്ങിലാണുള്ളത്, പരിഗണനയിലാണുള്ളത്. ഡിസംബർ മാസം 9 തീയതി വീണ്ടും ആ കേസെടുക്കുന്നതിനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കോടതി അങ്ങനെ അന്ന് തീരുമാനിച്ചിരിക്കുന്നില്ല. അപ്പോൾ അതിനിടയിൽ ചില ഭാഗങ്ങളിൽ ചില തരത്തിലുള്ള പ്രത്യേകമായ താല്പര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് നാട്ടുകാർ ന്യായമായി സംശയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജനപ്രതിനിധികൾ അക്കാര്യം ഉന്നയിക്കുന്നുണ്ട്. അതിനെല്ലാം വളരെ ഗൗരവത്തോടെ തന്നെയാണ് സർക്കാർ നോക്കിക്കാണുന്നത്. സാർ, ഈ ഒരൊറ്റ കേസ് മാത്രമാണോ നിങ്ങൾ പരിഗണിക്കുക? അതായത് 4 കുന്നുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ ഈ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് ഇതിന്റെ മുകളിലൊക്കെ വേറെ സ്ഥലങ്ങളും ആളുകൾ വാങ്ങിയിട്ടുണ്ടെന്ന്. അപ്പൊ ഈ ഒരൊറ്റ കേസ് എടുക്കുന്നത് മാത്രമാണോ അതോ നീ അങ്ങനല്ല അല്ല ഇവിടെ ആരും ഈ ഒരു പ്രത്യേകമായ സർവേ നമ്പരും തണ്ടപ്പേരും നോക്കിയിട്ടല്ല ഈ വിഷയം ഉന്നയിച്ചിരിക്കുന്നത്. അത് പഞ്ചായത്ത് പറയുന്നതായാലും എം എൽ എ പറയുന്നതായാലും ഇവിടെ നിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരടക്കമുള്ളവർ നിൽക്കുന്നതും ഈ നാട്ടിലെ രാഷ്ട്രീയത്തിനപ്പുറമായി നിൽക്കുന്ന ജനങ്ങൾ പറയുന്നതും ഏതെങ്കിലും സർവേ നമ്പറിന്റെയും തണ്ടപ്പേരിന്റെയും അടിസ്ഥാനത്തിലല്ല. മറ്റപ്പള്ളി മല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട അതിനെ മാത്രം അല്ല അതിനെ പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ടാണ്. അപ്പൊ അല്ല ഈ ഇതിനോട് അനുബന്ധമായ കുന്നുകളുണ്ട്, അതിനെ ഉൾപ്പെടെ ചേർത്ത് വെച്ചുകൊണ്ടാണ്. പ്രത്യേകിച്ച് പാലമേൽ പഞ്ചായത്തിലെ സെസിന്റെ പഠനം ഒരു ശാസ്ത്രീയമായ പഠനമാണ്. ആ പഠനത്തിനാദ്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഇത്രയും പ്രശ്നങ്ങളില്ലാത്ത താരതമ്യേന ബുദ്ധിമുട്ടുകൾ കുറവായ ഇടങ്ങളിൽ നിന്ന് എടുക്കുന്നതിനെ കുറിച്ചാണ് അവരെല്ലാം ആലോചിക്കേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം. മറ്റൊരു ശാസ്ത്രീയ പഠനം നടത്തുന്നതിനെ കുറിച്ച് സർക്കാർ ആലോചിക്കുന്നുണ്ട്? ഇല്ല, സർക്കാർ ഇതിനെക്കുറിച്ച് ഇതിന്റെ ഒരു വിവരങ്ങൾ കിട്ടിയതിനു ശേഷം മാത്രം ആലോചിക്കാൻ തരത്തിലാണ്. ചർച്ച പരാജയപ്പെടുക എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കാണേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ഞങ്ങൾക്കൊപ്പം തന്നെയാണ് ഞാൻ.